അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും ബലവും എല്ലാം അനുഭവിക്കാൻ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ അവസരം തന്നു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്തെന്നാൽ ഇന്നും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് കൃപ ചെയ്തു. എൻ്റെ ഭാഷയിലാണ് ഞാനത് പറഞ്ഞത്, ദൈവസാന്നിധ്യം അനുഭവിക്കാത്ത ഒരു ദിവസം മരിച്ചതിന് തുല്യമാണ്. എന്നാൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ, ഈ ചാനൽ കാണുന്നവരിൽ ഏറിയ പങ്കും ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹീതമാകുന്ന ആലോചനയിലൂടെ ആ ദൈവ സാന്നിധ്യം അധികമായി അനുഭവിക്കാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ. ഒരിക്കൽ കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളോട് ഇപ്പോൾ ഈ മെസ്സേജിലേക്ക് കണക്റ്റായിരിക്കുന്ന, ഈ കൂട്ടായ്മയിലേക്ക് കണക്റ്റായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ ഭൂപ്പരപ്പിൽ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിനെ കേൾക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും അതിൽ നിന്ന് ആത്മീയാശയങ്ങൾ ഉൾക്കൊള്ളാനും സർവശക്തനായ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല ഭാഗ്യത്തെ നമുക്ക് ഏറ്റവും വിലയുള്ളതായി കണ്ടുകൊണ്ട് നമുക്കതിനെ സ്വീകരിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ തിരുവെഴുത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ തന്നെ എല്ലാ ദിവസവും നടക്കുന്ന ഈ മീറ്റിങ്ങിൽ ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുന്നവരുണ്ട്, പുതിയതായി ആദ്യമായി ഞങ്ങളെ കാണുന്നവരുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ഈ ചാനലിൽ ദൈവത്തിൻ്റെ വചനം മുടക്കങ്ങളില്ലാതെ ദൈവത്തിൻ്റെ കൃപയാൽ നടത്തപ്പെടുന്നു. നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുന്നത് ഇഷ്ടമാണെങ്കിൽ, ക്രിസ്തുവിൽ വളരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങളുടെ ഈ ചാനൽ സന്ദർശിക്കുക. രാവിലെയും വൈകുന്നേരം നടക്കുന്ന ലൈവ് സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക. നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകളൊക്കെ അറിയിക്കാൻ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഈ മീറ്റിങ്ങിൻ്റെ അവസാനം ഞങ്ങൾ അതിൽ സ്ക്രീനിൽ ആ നമ്പർ ഞങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ആ നമ്പർ കുറിച്ചെടുക്കാനും വാട്സാപ്പിലാണെങ്കിലും കോൾസിലാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അറിയിക്കാനുള്ള അവസരങ്ങളും ഉണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാറ്റിലും ഉപരിയായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണെങ്കിലും, നിങ്ങളുടെ ആവശ്യങ്ങളാണെങ്കിലും, നിങ്ങളുടെ സ്വപ്നങ്ങളാണെങ്കിലും, നിങ്ങളുടെ പ്രതീക്ഷകളാണെങ്കിലും, എല്ലാം നടപ്പിൽ വരുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് കേൾക്കുമ്പോൾ തന്നെയാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്തിലൂടെ മാത്രമാണ്, ഞാൻ അങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ തിരുവെഴുത്തിലൂടെ മാത്രമാണ്. ആ തിരുവെഴുത്തിലേക്കാണ് ഇന്ന് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ദൈവാശ്രയത്വത്തോടും കൂടെ നാം ഒരുമിച്ച് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:14 അതിൻ്റെ 14 നമുക്ക് താഴേക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:14 അതിൻ്റെ 14-18 വരെയുള്ള ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നാം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 6 അതിൻ്റെ തുടക്കം തന്നെ പൗലോസ് ഉദ്ദേശിക്കുന്നത് കടമകളെക്കുറിച്ചാണ്. കടമകൾ, മക്കൾക്ക് മാതാപിതാക്കളോട് കടമയുണ്ട്, അതുപോലെ മാതാപിതാക്കൾക്ക് മക്കളോട് കടമയുണ്ട്, ദാസന്മാർക്ക് യജമാനന്മാരോട് കടമയുണ്ട്, യജമാനന് ദാസന്മാരോടും മറ്റിതര സമൂഹങ്ങളോടും കടമകളുണ്ട്. അങ്ങനെ ഒരു കൂട്ടം കടമകളെക്കുറിച്ച് പൗലോസ്ലിഹ അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് 6 കാണാനായിട്ട് കഴിയുക. എന്നാൽ തുടക്കം മുതൽ നമ്മൾ വായിക്കുന്നില്ല, നമ്മൾ അതിൻ്റെ മധ്യം മുതലാണ് വായിക്കുന്നത്. 14 വാക്യം മുതലാണ് വായിക്കുന്നത്, അല്ലേ? വേണ്ട, നമുക്ക് 12 വായിക്കാം. അപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. 12 നമുക്ക്
പതിനെട്ട് വരെയുള്ള 19 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഒരു പിക്ചർ കിട്ടി എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാനായി ആഗ്രഹിക്കുന്നത്, എന്താണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് വായിക്കാം. നമുക്ക് 12 മുതൽ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതിയെന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽക്കുവിൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. ആദ്യമായിട്ടല്ല ആരും വായിച്ചതായ ദൈവവചനം കേൾക്കുന്നത്. നമ്മൾ ഒത്തിരി പ്രാവശ്യം കേൾക്കുകയും ധ്യാനിക്കുകയും ഈ വചനത്തിൽ നിന്ന് നമ്മൾ ദൈവശക്തി സ്വീകരിക്കുകയും ഒക്കെ വിവിധ ദൈവദാസന്മാർ ഈ തിരുവെഴുത്തിൽ നിന്ന് എടുത്ത് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് ദൈവം ഈ സഭയ്ക്ക് ഈ സന്ദേശം തന്നതിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടെന്നും സമാനതകളില്ലാത്ത ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവിക ഉദ്ദേശം ഈ മീറ്റിംഗിൽ വെളിപ്പെടുമെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് യാദർശികമായിട്ടാണെങ്കിൽ പോലും പലരും ഈ മീറ്റിംഗിലേക്ക് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ദൈവം വിളിക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നില്ല, കാണുന്നില്ല. ദൈവം കാണാത്ത ഒരൊറ്റ വ്യക്തി പോലും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അർത്ഥം, നിങ്ങളിൽ നിന്ന് ബലഹീനമായി പോയതും എന്നാൽ ഒരു കാലം വളരെ ബലത്തോടെ ശരീരത്തോടുകൂടെ ചേർത്ത് ബന്ധിച്ചിരുന്നതുമായിരുന്ന പല ആത്മീയ ആയുധങ്ങളും സാഹചര്യങ്ങൾ കൊണ്ട് അവസ്ഥകൾ കൊണ്ട് ഇന്ന് കെട്ടഴിഞ്ഞ് ബലഹീനമായി ചിലതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ അടർന്നു മാറ്റപ്പെട്ട് ഒരു പൂർണതയില്ലാത്ത ആയുധവർഗം ധരിച്ച ചിലരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പൗലോസ് സഭയോട് പറയുന്നത് ദൈവത്തിൻ്റെ ആയുധവർഗം എടുക്കാനല്ല, ദൈവത്തിൻ്റെ സർവ ആയുധവർഗവും എടുക്കാൻ വേണ്ടിയിട്ടാണ്. യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചേക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. ദൈവം ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ ഉൾപ്പെടെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു യുദ്ധഭൂമിയിലേക്കാണ്. എല്ലാ ദിവസങ്ങളിലും നമ്മുടെ സന്ദേശങ്ങൾ വളരെ ഫയറായിട്ടാണ് പോവാറ്. എന്നാൽ ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ സമാധാനപരമായി നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാ ദിവസവും തീ പോലെ ആയിക്കഴിഞ്ഞാൽ ശരിയാകുകയല്ല. നമുക്ക് വേണം, തീ വേണം, വേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ വചനത്തിൽ നിന്നൊന്നും ഗ്രഹിച്ചില്ലെങ്കിൽ വെറുതെയാണ്. ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വാർഫീൽഡിലേക്കാണ്, യുദ്ധഭൂമിയിലേക്കാണ്. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്താണെന്നാൽ യുദ്ധത്തിന് വേണ്ടി അഭ്യസിക്കുന്ന സമയം തന്നെ കർത്താവ് മുറിവേൽക്കാതിരിക്കാനുള്ള എല്ലാ കവചങ്ങളും ഒരു തുടക്കക്കാരൻ്റെ മേൽ
ദൈവം അണിയിക്കുന്നു എന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഫുട്ബോളിനാണെങ്കിലും ക്രിക്കറ്റിനാണെങ്കിലും അതുപോലെ ടെന്നീസിനാണെങ്കിലും സൈക്ലിങ്ങിനാണെങ്കിലും സ്കേറ്റിങ്ങിനാണെങ്കിലും നമ്മൾ കൊച്ചു മക്കളെ അയക്കുമ്പോൾ, നമ്മൾ കൊച്ചു മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അയക്കുമ്പോൾ കോച്ച് പറയുന്ന കാര്യങ്ങളിൽ ചിലതിതാണ്. അവർക്ക് നീപാഡ് വേണ്ടി വരും, ഹെൽമറ്റ് വേണ്ടി വരും, അവർ വീണ കൈ ഇടിക്കാതിരിക്കാൻ വേണ്ടി എൽബോ ഗാർഡ് വേണ്ടി വരും. അതുപോലെ തന്നെ ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പല പല പ്രൊട്ടക്റ്റേഴ്സ്, എനിക്ക് എല്ലാ ഗിയേഴ്സിൻ്റെയും പേരെനിക്കറിയത്തില്ല, എന്താണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, സൈക്ലിങ്ങിനാണെങ്കിൽ ഹെൽമറ്റ് വേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൂടെ പറഞ്ഞതിന് ശേഷമാണ് അവരെ കോച്ചിങ്ങിന് വേണ്ടുന്ന ബോളും ബാറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നതുപോലെ കോച്ചിങ് സമയത്തും അവർക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട്, കോച്ചിങ് സമയത്തും അവർക്ക് തട്ടുമുട്ട് പറ്റാൻ സാധ്യതയുണ്ട്, കോച്ചിങ്ങിൻ്റെ സമയത്തും അവർ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഇത് മുന്നമേ കണ്ടിട്ടാണ് ഒരു കോച്ച് അവർക്കാവശ്യമായിട്ടുള്ള ഗിയേഴ്സ്, അവർക്കാവശ്യമായിട്ടുള്ള പ്രൊട്ടക്റ്റേഴ്സ് ഒരു പ്രിക്കോഷനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ കോച്ച് ഗ്രൗണ്ടിൽ ഇറക്കുന്നതിന് മുന്നേ, അവരെ ഒരുക്കിയെടുക്കുന്ന സമയം തന്നെ, ഇതെല്ലാം ആ ശരീരത്തിൽ അണിയിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടേ അവരെ കളിക്കളത്തിലോട്ട് ഇറക്കത്തുള്ളൂ. ഒരു കളിക്കളത്തിൽ ഇറങ്ങുന്ന ഒരു തുടക്കക്കാരന് ഇത്രത്തോളം സുരക്ഷിതത്വം അതിൻ്റെ കോച്ച് കൽപ്പിക്കുന്നു, ഉറപ്പാക്കുന്നു എങ്കിൽ, ഒരു യുദ്ധക്കളത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മെ ദൈവം എത്ര അധികമായി ശ്രദ്ധിക്കും. ഒരു കളിക്കളത്തിൽ കളിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുഞ്ഞിന് ഇത്രത്തോളം മുറിവ് പറ്റരുത്, അവന് ക്ഷതം തട്ടരുതെന്ന് അതിൻ്റെ മേലധികാരി ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, യുദ്ധക്കളത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മെ ഒരു മുറിവും ഒരു ക്ഷതവും പോലും പറ്റാതെ അവർ സൂക്ഷിക്കപ്പെടണമെന്ന നിലയിൽ ദൈവം എത്രത്തോളം സംരക്ഷിച്ചിരിക്കും. മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ ഒരു ദോഷവും എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന, എൻ്റെ കീഴിൽ നിൽക്കുന്ന കുഞ്ഞിന് വരരുതെന്ന് ഒരു കോച്ച് ഇത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, മനുഷ്യനും ദുരാത്മാവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു ദോഷവും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന മക്കൾക്ക് വരരുത് എന്ന് ദൈവം എത്ര അധികമായി ആഗ്രഹിക്കും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി തന്നെയാണ് ദൈവാത്മാവ് പറയുന്നത്, ഞാൻ എങ്ങനെ ഈ ഫീൽഡിൽ നിലനിൽക്കുമെന്ന്, ഞാൻ എങ്ങനെ ഈ യുദ്ധത്തിനകത്ത് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുമെന്ന്, ഞാൻ എങ്ങനെ എൻ്റെ എതിരാളിയെയും പ്രതിയോഗിയെയും ഞാൻ നേരിടുമെന്ന് ചിന്തിച്ചിരിക്കുന്ന, അത് എങ്ങനെ ഞാൻ അതിന് സ്റ്റെപ്പ് വെക്കണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ചില വ്യക്തികളെ നോക്കി ദൈവാത്മാവ് ആത്മനിറവിൽ തന്നെ സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് ക്ഷതം തട്ടാതിരിക്കാൻ തക്കവണ്ണം സ്വർഗീയ മുദ്രയും സ്വർഗീയ കവചവും ദൈവം നിങ്ങളെ അണിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രൈസ് ടു ജീസസ്. ഇവിടെ വായിച്ചതായ ദൈവവചനത്തിൽ പൗലോസ്ലിഹ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് പോരാട്ടമുണ്ട് എന്ന് പൗലോസ് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തി വയ്ക്കുന്നു. പ്രാർത്ഥിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ പോരാട്ടമുള്ളതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പൗലോസും ആ വാക്ക് അവിടെ മാറ്റിവെക്കുന്നില്ല. നമുക്ക് പോരാട്ടമുണ്ട് എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുകയും, എന്നാൽ ഞാൻ വിശുദ്ധ തിരുവെഴുത്തുകളിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, വേറെ ആരും ഇത്രയും പച്ചയ്ക്ക് നമുക്ക് പോരാട്ടമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. സ്തോത്രം. പൗലോസ് ലീഹയാണ് ഇങ്ങനെ തന്നെ തുറന്ന അർത്ഥത്തിൽ തുറന്നു വെച്ചതുപോലെ പറയുന്നത്, നമുക്ക് പോരാട്ടം ഉണ്ട്. പത്രോസ് പറഞ്ഞതായി ഞാൻ കേൾക്കുന്നില്ല, യോഹന്നാൻ പറഞ്ഞതായി ഞാൻ കേൾക്കുന്നില്ല. അവർ പിശാചിനെ കുറിച്ചും
സാത്താനിയ പ്രവൃത്തികളെക്കുറിച്ചെല്ലാം പറയുന്നെങ്കിലും നമുക്ക് പോരാട്ടമുണ്ട് എന്ന് തുറന്നു പറയുന്ന ഒരനുഭവസ്ഥൻ, അത് പൗലോസാണ്. എൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ ഇതിനു മുന്നേ എവിടെയും കേൾക്കാൻ സാധ്യതയില്ല, കാരണം ഇത് കർത്താവ് എനിക്ക് ലൈവായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പാടുകളാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലൻ ഒന്നല്ല, അപ്പോസ്തലന്മാരുണ്ട്. എന്നാൽ എല്ലാ അപ്പോസ്തലന്മാർക്കും ലഭിച്ച വെളിപ്പാടുകളല്ല പൗലോസ് ലീഹായ്ക്ക് ദൈവം കൊടുത്തത്. എല്ലാ അപ്പോസ്തലന്മാരും പ്രാർത്ഥിച്ചിരുന്നത് പോലെ അല്ല പൗലോസ് ലീഹ പ്രാർത്ഥിച്ചിരുന്നത്. എല്ലാ അപ്പോസ്തോലന്മാരും പ്രാർത്ഥിച്ചിരുന്ന സമയം അല്ല പൗലോസ് ലീഹ പ്രാർത്ഥിച്ചിരുന്നത്. എല്ലാ അപ്പോസ്തോലന്മാരും പ്രാർത്ഥിച്ചിരുന്ന സമയ ദൈർഘ്യവുമല്ല പൗലോസ് ലീഹ പ്രാർത്ഥിച്ചിരുന്നത്. കാരണം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തൻ അപ്പോസ്തോല പ്രവൃത്തികളിൽ എല്ലാം തൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച മനുഷ്യനാണ്, ഏറ്റവും അധികം ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത്. അത് മുഴുവനും തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. കാര്യം മനസ്സിലായി വരുന്നുണ്ടാകും. വേറെ ആരും പറയാത്ത കാര്യങ്ങൾ പൗലോസ് ലീഹായിലൂടെ കേൾക്കാനും വേറെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പൗലോസ് ലീഹ അനുഭവിച്ചു എന്ന് നമുക്ക് വായിക്കാനും വേറെ ആരും കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകൾ പൗലോസ് ലീഹ കണ്ടു എന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കാനും വേറെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ആത്മീയ പോരാട്ടങ്ങൾ പൗലോസ് ലീഹ അനുഭവിച്ചു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് വായിച്ച് ധ്യാനിക്കാനും കഴിയുന്നത് വേറെ ആരും പോയിട്ടില്ലാത്ത ആത്മീയ മണ്ഡലങ്ങളിൽ കൂടെ താൻ കടന്നുപോയിട്ടുള്ളത് കൊണ്ടാണ്. ഞാനൊരു ദൂത് സഭയോട് പറയുകയാണ്, ഞാനൊരു ദൈവ ആലോചന ഞാൻ സഭയോട് പറയുകയാണ്. നോക്കിക്കേ, വേറെ ആരും കടന്നുപോയിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ വേറെ ആരും അനുഭവിച്ചിട്ടില്ലാത്തത് പോലത്തെ യാതനകളും വേദനകളും സമ്മർദ്ദങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ വേറെ ആരും കുടിച്ചിറക്കിയിട്ടില്ലാത്ത കയ്പുനേർ നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഈ ആയുസ്സിനിടയിൽ നിങ്ങൾ അത് കുടിച്ചിറക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ വേറെ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതുപോലത്തെ ആത്മീയ അനുഭവം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് കൊണ്ടുമാണ്. ശരിയല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെയല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ളവരിൽ വേറെ ആരും വിശ്വസിച്ചിട്ടില്ലാത്ത പോലെയല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ ഈ വയസ്സിനിടയ്ക്ക് വേറെ ആരും ആശ്രയിച്ചിട്ടില്ലാത്ത പോലല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പരിചയക്കാർക്കിടയിൽ വേറെ ആരും ആശ്രയിച്ചിട്ടില്ലാത്ത പോലല്ലേ നിങ്ങളും ആശ്രയിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? വേറെ ആർക്കും ഇല്ലാത്ത ചില പോരാട്ടങ്ങൾ നമുക്കുണ്ടെങ്കിൽ, വേറെ ആർക്കും ഇല്ലാത്ത ചില ബന്ധനങ്ങൾ നമുക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ, വേറെ ആർക്കും ഇല്ലാത്ത ഫൈറ്റ് നമുക്ക് നേരെ നീളുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അതാ പൗലോസ് ഇവിടെ പറയുന്നത്, നമുക്ക് പോരാട്ടം ഉണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, പൗലോസിന് മാത്രം പറയാൻ കഴിഞ്ഞത് എന്താണെന്നറിയാമോ? വേറെ ആർക്കും ഇല്ലാത്ത ഒരാത്മീയ തലം പൗലോസിനുണ്ടായിരുന്നു. ഇന്ന് കേൾക്കുന്ന നാം ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ട ഒരാത്മീയ സത്യവും ഒരാത്മീയ ആശയവും ഇതാണ്, മറ്റുള്ളവരെ പോലെ അല്ല എൻ്റെ ആത്മീയ നിലവാരമെന്ന്. സഹോദര, മറ്റുള്ളവരെ പോലത്തെ ഉയർച്ച എനിക്കില്ല, മറ്റുള്ളവരെ പോലത്തെ ജ്ഞാനം എനിക്കില്ല, മറ്റുള്ളവരെ പോലുള്ള കഴിവുകൾ എനിക്കില്ല, ഇതൊക്കെ നാം തട്ടിച്ചു നോക്കുന്ന സമയം ഇന്ന്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ഉറപ്പു വരുത്തണം, മറ്റുള്ളവർക്കില്ലാത്ത ഒരാത്മതലം എനിക്ക് ഉണ്ട്.
യേശുവിന്റെ നാമത്തിൽ ഒന്ന് ഉറപ്പ് വരുത്താൻ കഴിയുമോ? നിനക്ക് പോരാട്ടമുണ്ടെങ്കിൽ നീ ഉറപ്പിക്കണം, മറ്റുള്ളവർക്കില്ലാത്ത ഒരാത്മീയ തലം നിങ്ങൾക്ക് ഉണ്ട്. മറ്റുള്ളവർക്കില്ലാത്ത, നിങ്ങൾ അവർക്കില്ല ഇവർക്കില്ല എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കൊന്നുമില്ലാത്ത ഒരു ആത്മീയ തലം ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവർക്കൊന്നുമില്ലാത്ത ഒരു ആത്മീയ ശക്തി ദൈവം നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്കൊന്നുമില്ലാത്ത ചില ആത്മീയ അനുഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് തരാനായി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നിന്നെ ചിലതിനകത്തുകൂടെ കടത്തി വിടും. എന്തിനെന്നറിയാമോ? അപ്പോസ്തലന്മാരിൽ നിന്നും സമാനതകളില്ലാത്ത ചില ആത്മീയ വെളിപ്പാടുകൾ പൗലോസിലൂടെ വെളിപ്പെടാൻ കാരണം അവർ കടന്നു പോയതുപോലെ അല്ല, അവർ പ്രാർത്ഥിച്ചതുപോലെ അല്ല, അവർ കണ്ടതുപോലെ അല്ല, അവർ ഗ്രഹിച്ചതുപോലെ അല്ല, അവർ അറിഞ്ഞതുപോലെ അല്ല പൗലോസ്ലീഹ അറിഞ്ഞിരുന്നത്. മാന്യസുഹൃത്തേ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവർക്കില്ലാത്തൊരു ആത്മീയ തലമുണ്ടെന്ന് മനസ്സിലാക്കുക. തെളിവ്, നിങ്ങൾക്ക് പോരാട്ടമുണ്ടാകും, നിങ്ങൾക്ക് പോരാട്ടമുണ്ടാകും. ശരി, എങ്ങനെ അതിനെ ജയിക്കാനായിട്ട് കഴിയും? താഴേക്ക് വായിക്കുമ്പോൾ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും മാത്രം. ഞാൻ അതൊന്നും തൊടുന്നില്ല കേട്ടോ, നമുക്ക് സമയത്തിന് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ഞാൻ ഇതിനു മുന്നേ പ്രസംഗിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്, അതൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോയ്ക്കകത്ത് കാണും. താഴേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. ദൈവത്തിൻ്റെ സർവായുധ വർഗം എന്ന ടോപ്പിക്കാണ് ഇന്ന് കർത്താവിനെ ഏൽപ്പിച്ചേക്കുന്നത്. വളരെ ചുരുക്കമായി അതിൽ നിന്ന് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്തു നിൽക്കുവാനും, എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, പല കാര്യങ്ങളോടും നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത്. നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത, നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിയാത്ത, എതിർത്തിട്ടും നിങ്ങൾക്ക് ജയം കരസ്ഥമാക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് ആ അവസ്ഥയുടെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ കഴിയാത്ത, ഇളകിപ്പോകുമോ ചിതറിപ്പോകുമോ എന്ന് വരെ ചിന്തിക്കുന്ന, പരാജയപ്പെട്ടു പോകുമോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, വിശുദ്ധ ബൈബിൾ പൗലോസ്ലീഹ ആത്മാവിൻ്റെ നിറവിൽ സഭയോട് അറിയിക്കുന്നത് ഇതാണ്, നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്തു നിൽക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, ദൈവത്തിൻ്റെ ആയുധമെടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ സർവ ആയുധ വർഗം എടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന, ദൈവം തന്നെ തരുന്ന ദൈവത്തിൻ്റെ തന്നെ ആയുധങ്ങൾ എടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച്, ഒരു ദൈവം കണ്ട വ്യക്തിയെക്കുറിച്ച്, ദൈവം സ്നേഹിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന ഇതിലും വ്യക്തമായി ഒരു പ്രവാചകനും പറയാൻ കഴിയില്ല. മനുഷ്യർക്ക് ദൈവം തന്നെ അത് പ്രവചിച്ചെഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, ദുർദിവസത്തിൽ എതിർത്തു നിൽക്കും, ദുർദിവസത്തിൽ എതിർത്തു നിൽക്കും. ഈ ഭൂമി സത്യമാണെങ്കിൽ, ഭൂമി കറങ്ങുന്നു എന്ന യാഥാർത്ഥ്യം സത്യമാണെങ്കിൽ, അതൊരച്ചുതണ്ടിന്മേൽ ഇരിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ, ഈ വചനവും സത്യമാണ്. ദുർദിവസത്തിൽ എതിർത്തു നിൽക്കുക. ഏതൊരാത്മീയന്റെ നേരെയും ശത്രു ഒഴിവാക്കാത്ത ഒന്നാണ് പ്രത്യാക്രമണം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച് പല വിഷയങ്ങൾക്കും നിങ്ങൾ വിടുതലെടുക്കാറുണ്ട്. എന്നാൽ പ്രാർത്ഥിച്ച് ജയമെടുത്ത അതേ വിഷയം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ആഞ്ഞടിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? ചിലത് നിങ്ങൾ പ്രാർത്ഥിച്ച് ജയമെടുത്തു എന്ന് നിങ്ങൾ ഉറപ്പിക്കും, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ് അതേ പ്രശ്നം അതേ അളവിലോ അല്ലെങ്കിൽ അല്പം കൂടെ വീര്യത്തോടെയോ മടങ്ങി വന്ന് അതേ അവസ്ഥയ്ക്കകത്ത് നിങ്ങൾ പെട്ടുപോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണത്? കാൽവരിയിൽ കർത്താവായ യേശു ക്രിസ്തു സാത്താന്റെ തല തകർത്തു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കും
ആ പൂർണമായ അളവിലേക്ക്. കർത്താവ് ആത്മാവിന്റെ രക്ഷ ഒരാത്മീയ പോരാട്ടത്തിലൂടെ നമുക്ക് നേടിത്തന്നു. ആത്മാവിന്റെ രക്ഷ, അത് ഇനിയിപ്പോ വേറെ ഡിഫൻഡേഴ്സ് ഇല്ലാത്ത വാക്കാണ്, അതിന് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. ആത്മാവിന്റെ രക്ഷ ക്രൂശിൽ നടന്നു. ആത്മീയ പോരാട്ടമായിരുന്നു ശരിക്കും ക്രൂശിൽ നടന്നത്. കാരണം മനുഷ്യൻ ആത്മാവിൽ നിന്നും വീണുപോയി. അവനെ വീണ്ടും ആത്മാവിൽ ഏകീകരിക്കാനാണ്, ആ സ്വർഗവുമായിട്ടുള്ള യൂണിറ്റിയിലേക്ക് അവനെ കൊണ്ടുവരാനാണ് യേശു വന്നത്. അത് യേശു ചെയ്തു. ആ നിലയിൽ സാത്താൻ പരാജയപ്പെട്ടു. പക്ഷേ മനുഷ്യന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഫൈറ്റിനകത്ത് മനുഷ്യൻ ജയമെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇത്രയും പോരാട്ടം. നിങ്ങൾ ശരീരത്തിൽ ജീവനോടിരിക്കുമ്പോൾ അമ്മായിയമ്മ നിങ്ങൾക്കെതിരാകുന്നു, ഭർത്താവ് എതിരാകുന്നു, മക്കൾ എതിരാകുന്നു, അയൽവാസികൾ എതിരാകുന്നു. മരിച്ചുപോയ ഒരു ഡെഡ് ബോഡിയുടെ മുന്നിൽ ചെന്നും നീ തരാനുള്ള കാശ് തരാതെ എന്തിനാണോ നീ മരിച്ചതെന്ന് ഒരു കടക്കാരനും ചോദിച്ചിട്ടില്ല. കാശ് തന്നിട്ട് മരിച്ചാൽ പോരായിരുന്നോടാ എന്നൊന്നും ചോദിച്ചിട്ടില്ല. ശരീരത്തിൽ ഇരിക്കുന്ന മനുഷ്യന് നേരെ ശത്രു ഉന്നം വെക്കത്തുള്ളൂ. ഹല്ലേലൂയ. ക്രൂശിൽ നടന്നത് ആത്മീയ പോരാട്ടമാണ്. അത് ആത്മാവിന്റെ രക്ഷയ്ക്കുതകി. ആത്മാവിന്റെ രക്ഷ ഇന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ആത്മാവിന്റെ രക്ഷ, അത് ഏറ്റവും വലിയ ഒരു സമ്പത്താണ്. ആത്മാവിന്റെ രക്ഷ ഇവിടെ ഈ തിരുവെഴുത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്തു നിൽക്കുവാനും എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊൾവിൻ. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ധരിക്കുന്ന ഒന്നാകുന്നു ദൈവത്തിൻ്റെ സർവായുധവർഗം. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒന്നാകുന്നു ദൈവത്തിൻ്റെ സർവായുധവർഗം. ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം പുത്രൻ്റെ രക്തം മുഖേന വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനിമേൽ നിങ്ങൾ പാപികളല്ല. പാപത്തോട് നമുക്ക് ശത്രുത്വമുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ധരിക്കേണ്ട, പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ധരിക്കേണ്ട ആയുധങ്ങളാണ് ദൈവത്തിൻ്റെ സർവായുധവർഗം. എന്താണ് ദൈവത്തിൻ്റെ സർവായുധവർഗം എന്ന് പൗലോസ് അവിടെ അക്കമിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലതിനെ എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ചിലതിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ചില അവസ്ഥകളെ ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ചില പ്രത്യാക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ സന്ദേശം വളരെ പ്രയോജനം ചെയ്യും. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ പലരും പകുതി വഴിയിൽ ഇട്ടിട്ട് ഓടുന്ന കാര്യം, ഇതിലേതോ ഒരായുധം ഒന്നുകിൽ അവനിൽ ബലഹീനമായി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഡീആക്ടിവേറ്റഡ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ എടുത്തിട്ടില്ല. വെറുതെ ഒരുവൻ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല. ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിന് മുൻപേ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒരു കാര്യമൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സാത്താൻ പെട്ടെന്നാരും ആക്രമിക്കത്തില്ല, ആക്രമിക്കാൻ കഴിയത്തില്ല. അവൻ്റെ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും വളരെ 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 മന്ദഗതിയിലും എന്നാൽ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുമാണ് സാത്താൻ ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുക. സാത്താൻ ഒരു വ്യക്തിയുടെ വ്യക്തിയിലേക്ക് പ്രവേശിച്ചാലേ അവൻ്റെ ജീവിതം തകർക്കാൻ കഴിയത്തുള്ളൂ. അതൊരു വലിയ സത്യമാണ്. ഉരസ്സുകൊണ്ട് നീ ഗമിക്കുമെന്ന് യേശു ദൈവം പാമ്പിനെ ശപിച്ചപ്പോൾ അത് തന്നെയാണ് അവൻ്റെ ചലന രീതി. അവൻ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തകർച്ചകൾ സംഭവിച്ചിട്ടാണ് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചറിയുക, അത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒന്ന്, പൊടുന്നനവേ സംഭവിച്ച ഒന്നല്ല, അത് വളരെ പയ്യെ പയ്യെ. പിന്നെന്തുകൊണ്ട് നമ്മളത് അറിഞ്ഞില്ല? നമ്മുടെ അശ്രദ്ധ. ആത്മീയ ജീവിതം അശ്രദ്ധയ്ക്കകത്ത് നയിക്കപ്പെടുന്നവരുടെ ജീവിതത്തിലാണ് സാത്താൻ വളരെ തന്ത്രപൂർവവും വളരെ സമാധാനപരവുമായി ചെയ്യിക്കുന്ന ചില
ചില തകർച്ചകളെക്കുറിച്ച് നാം അറിയാതെ പോകുന്നത്. നമ്മുടെ മക്കളെ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കും. കഴിയുമെങ്കിൽ രണ്ട് കൈയും അവരെല്ലാം പിടിക്കും, അങ്ങനെയൊന്നും പിടിക്കൂല, ഒരു കൈ ആണെങ്കിലും രണ്ട് കൈയുടെ ബലം നമ്മുടെ ഒരു കൈക്ക് കൊടുക്കും. കൊച്ചു പിള്ളേരെ കൊണ്ട് നടക്കുമ്പോൾ കാല് തട്ടരുത്, മുട്ടിടിച്ച് വീഴരുത്, കാല് കുഴി പോകരുത്, കാല് ചെളി ചവിട്ടരുത്, വളരെ ശ്രദ്ധയാണ്. നമ്മളെയും ശ്രദ്ധിക്കും, അവരെയും ശ്രദ്ധിക്കും. നമുക്ക് രണ്ട് കണ്ണേ ഉള്ളൂ, പക്ഷേ ആ രണ്ട് കണ്ണ് നമ്മൾ നമുക്ക് വേണ്ടിയും നോക്കും, ആ കുഞ്ഞിന് വേണ്ടിയും നോക്കും. ആ കുഞ്ഞിന് കല്ലിൽ കണ്ണില്ലാഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ അത്രയും അതിന് പ്രയോറിറ്റി കൊടുക്കും, ഇമ്പോർട്ടൻസ് കൊടുക്കും. എൻ്റെ കാല് കുഴി പോയാലും കൊച്ചിൻ്റെ കാല് കുഴി പോകരുതെന്ന. അതെന്താ? അത് ശ്രദ്ധയോടെ നടക്കുന്നത് കൊണ്ടാണ്, ശ്രദ്ധയോടെയും ശ്രദ്ധിച്ചും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടാണ്. സ്പിരിച്വൽ ലൈഫും നമ്മൾ ആ നിലയിൽ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ, ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ നീ ഇന്ന് അശ്രദ്ധനാകുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, നാളെയും അശ്രദ്ധനാകുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല, മറ്റന്നാളും അശ്രദ്ധനാകുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഈ മൂന്ന് ദിവസം കൊണ്ട് സാത്താൻ നിങ്ങളെ ഒരു പ്രൈമറി ടാർഗറ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ആ മൂന്ന് ദിവസം കൊണ്ട് മെല്ലെ 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 കുറെയൊക്കെ നിങ്ങളുടെ അടുത്തെത്തും. അഞ്ചാമത്തെയും എട്ടാമത്തെയും പത്താമത്തെയും ദിവസം ഇതിനേതെങ്കിലും ഒരു ദിവസം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് ആത്മീയ ജീവിതത്തിന് കൊടുത്തു, നമ്മൾ അതിനെ കുറച്ചൊന്ന് പവർഫുൾ ആക്കി കൊണ്ടുവന്നു, സാത്താൻ്റെ ഒരു ദിവസത്തെ ചലനം അവിടെ ബ്ലോക്കായി. വീണ്ടും രണ്ട് മൂന്ന് ദിവസം ആത്മീയ ജീവിതം അശ്രദ്ധമായി കൊണ്ടു നടക്കുമ്പോൾ വീണ്ടും അവൻ അവൻ്റെ പണി ചെയ്യാൻ മടിക്കുന്നില്ല. അവൻ ഇപ്പോഴും വ്യാപൃതനാണ്. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനം ഒന്നാമത്തെ ഒന്നാം പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറയും, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, പിശാച് അല്പസമയമേ ഉള്ളൂ എന്ന് കണ്ട്, ആരെ വിഴുങ്ങേണ്ടു എന്ന് കണ്ട് അവൻ അലറുന്ന സിംഹം പോലെയാണ് നടക്കുന്നതെന്ന് പറയുന്നത്. അവൻ അല്പസമയമേ ഉള്ളൂ എന്ന് അവൻ അറിയുന്നു. സഹോദര, ഈ സത്യം നമ്മളും അറിയണം, ഈ സത്യം നമ്മളും അറിയണം. സാത്താൻ അറിയേണ്ട കാര്യം സാത്താൻ അറിയുന്നു, പക്ഷെ ദൈവമക്കൾ അറിയേണ്ട കാര്യം ദൈവമക്കൾ ഗ്രഹിക്കുന്നില്ല. ഇതാണ് വളരെ ശോചനീയം. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന ഒരു ധാർഷ്ട്യമാണ് നമ്മുടെ ആത്മീയ അധപ്പതനത്തിന് കാരണം. നമ്മൾ അറിയുന്നില്ല, ആത്മീയമായി നമ്മൾ അധപ്പതിച്ചു പോകുന്നത്. പക്ഷെ സാത്താൻ ചിരിക്കുകയും നമ്മൾ എന്തോ ആണെന്ന് വേഷം കെട്ടുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ പരാജയം. സാത്താൻ അറിയുന്നു അവൻ അല്പസമയമേ ഉള്ളൂ. അവന് കൊടുത്തിരിക്കുന്ന അല്പസമയത്തിനകത്ത് സുഹൃത്തെ, എനിക്കൊത്തിരി കാര്യങ്ങൾ, അതായത് സാത്താന് കൊടുത്തിരിക്കുന്ന അല്പസമയത്തിനകത്ത് ദൈവീകനാകുന്ന ദിവ്യത്വമുള്ള ദൈവകൃപയുള്ള അഭിഷേകമുള്ള ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനും കർത്താവ് ചില അസൈൻമെന്റ്സ് തന്നിട്ടുണ്ട്, എനിക്കും ടാർഗറ്റുണ്ട്. ഇത് സാത്താൻ അറിയുന്നു, ഞാൻ അറിയുന്നില്ല. അവൻ അവൻ്റെ പണി വെടിപ്പായി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പണി നാളത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നു. ഇവിടെയാണ് ആയുധങ്ങൾ അഴിഞ്ഞു പോകുന്നതും കെട്ടിവെച്ച ആയുധങ്ങൾ ബലഹീനമാകുന്നതും നമ്മൾ അറിയാതെ പോകുന്നത്. ഹല്ലേലൂയ. പോലീസുകാരുടെ യരയുടെ ഭാഗത്ത് തോക്കിട്ടേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരെന്താ ചെയ്യുന്നത്? ആ ഇട്ടേക്കുന്ന പിസ്റ്റൺ അതിനകത്തിട്ടിട്ട് അതിങ്ങനെ തുറന്നിട്ടേക്കുവാണോ ചെയ്യുന്നത്? ഒരു കെയർലെസ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുവാണോ? കെയർലെസ് ആയിട്ട് ചുമ്മാ ഇങ്ങനെ കയറ്റി വെക്കുവാണോ? എപ്പോൾ വേണേലും എടുക്കണോ എന്നുള്ള രീതിയിൽ അല്ല. അവരതിൻ്റെ മേളിലൊരു ബട്ടൺ ഇട്ട് അതിനെ ക്ലിപ്പ് ചെയ്ത് വെക്കും. എന്തിനാ അത്? ഓടേണ്ടി വന്നാലും ഈ സാധനം ഇവിടുന്ന് തെറിച്ചു പോകരുത്. എന്നിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, അവരുടെ ബെൽറ്റുമായിട്ടാണ് ആ സാധനം അറ്റാച്ച് ചെയ്തേക്കുന്നത്, ആ പിസ്റ്റൺ അറ്റാച്ച് ചെയ്തേക്കുന്നത്, പിസ്റ്റൺ അറ്റാച്ച് ചെയ്തേക്കുന്ന ആ തോക്ക്, അവർ തോക്കിൻ്റെ ആ കവർ അവർ അറ്റാച്ച് ചെയ്തേക്കുന്നത് അവരുടെ ബെൽറ്റുമായിട്ടാണ്. ബെൽറ്റിലിട്ടിട്ടുണ്ടല്ലോ, തോക്ക് അതിനകത്ത് കിടന്നോളുമല്ലോ, ടൈറ്റായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു പോലീസുകാരൻ കരുതി കഴിഞ്ഞാൽ, ഇയാള് വെപ്രാളത്തിൽ ഓടുകയും കള്ളനെ പിടിക്കാൻ ഓടുകയും ചെയ്യുമ്പോൾ കള്ളനിൽ നിന്ന് ഒരാക്രമണം ഇദ്ദേഹത്തിന് നേരെ വന്നാൽ എടുത്തു വെടിവെക്കാൻ തോക്ക് കാണുകയല്ല. കാരണം തോക്കെടുത്തു, അത് ആ ഉറയിലിട്ടു, പക്ഷേ അത് പൊതിയാൻ മറന്നുപോയി. യേശുവിൻ്റെ നാമത്തിൽ ഇതാണ് നമുക്ക് പറ്റുന്നത്.
ആയുധം കിട്ടിയാൽ ആയുധത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല. വരം കിട്ടി, കൃപ കിട്ടി, പിന്നെല്ലാമായി. ഒരല്പ ദൂത് പറയാൻ, ഒരല്പ പ്രവചിക്കാൻ, ഒരല്പ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള റൈറ്റ് കിട്ടിയാൽ എല്ലാമായി. ദൈവം തന്നതിനെ മെയിൻ്റനൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ, ദൈവം ഏൽപ്പിച്ചതിനെ, ദൈവം ഏൽപ്പിച്ച അല്പത്തിൽ വിശ്വസ്തനായിരിക്കാൻ, ദൈവം ഏൽപ്പിച്ച താലന്തിനെ വ്യാപാരം ചെയ്യാൻ, ദൈവം ഏൽപ്പിച്ച ഗിഫ്റ്റുകളെ കവർ ചെയ്ത് സൂക്ഷിക്കാൻ ഒരാത്മീയൻ മറന്നുപോകുന്നു. ഇവിടെയാണ് പൗലോസ് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്ന്, നിങ്ങളുടെ ആയുധങ്ങൾ ബലഹീനമാണെന്നും നിങ്ങളുടെ അരയ്ക്ക് കെട്ടിയേക്കുന്ന ബെൽറ്റ് ലൂസാണെന്നും നിങ്ങളുടെ കിരീടം, നിങ്ങളുടെ തലയ്ക്ക് വെച്ചിരിക്കുന്ന ശിരസ്ത്രം മര്യാദയ്ക്കല്ല ഇരിക്കുന്നതെന്നും ഒക്കെ സാത്താൻ തിരിച്ചറിഞ്ഞാൽ ശിരസ്ത്രം താഴെ വീഴാൻ വേണ്ടി അവൻ നിങ്ങളെ ഓടിക്കും. നിങ്ങളുടെ ബെൽറ്റ് ഫുൾ അഴിഞ്ഞു മാറുന്ന രീതിയിൽ അവൻ നിന്നെ ഓടിച്ചോണ്ടേയിരിക്കും. നീ ഓടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്ന് സാത്താൻ അറിഞ്ഞാൽ, സഹോദര ശ്രദ്ധിച്ചു കേട്ടെ, ആത്മീയ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഇന്നോ നാളെയോ തെന്നിപ്പോകുന്ന രീതിയിലാണ് നിൽക്കുന്നതെന്ന് സാത്താൻ അറിഞ്ഞാൽ, ഇന്നോ നാളെയോ ഓടാം എന്നുള്ള നിലയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ, നിങ്ങളൊരല്പവിശ്വാസത്തിലാണ് നിങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് സാത്താൻ അറിഞ്ഞാൽ, നിങ്ങളെ അവൻ ഇന്ന് രാത്രി തന്നെ ഓടിക്കാനുള്ള എല്ലാ പദ്ധതി അവൻ ചെയ്തു വെക്കും. കാരണം പത്രോസ് പറയുന്നു, അവൻ അല്പസമയമേ ഉള്ളൂ എന്നറിഞ്ഞു, അല്പസമയമേ ഉള്ളൂ എന്നറിഞ്ഞു. ഇത് ദൈവത്തിന്റെ സമയം കൂടെയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാനും അല്പസമയം മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കർത്താവിന്റെ എൻകൗണ്ടർ ഉണ്ടാകാനും അല്പസമയം മതി. ശത്രു നിങ്ങളെ പാറ്റാനും അല്പസമയം മതി. വചനം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. 14-ാമത്തെ വാക്യം, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിനു ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽക്കുവിൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. എത്ര കാര്യങ്ങളാണ് പറയുന്നത്? 6 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് എഫേസ്യർക്ക് ഉപദേശമായി കൊടുക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ എടുക്കേണ്ടതുണ്ട്, ഞാൻ എടുക്കരുതാത്തതുണ്ട്. ആമേൻ. ഒരാമേൻ പറയാൻ പറ്റുമോ? ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ എടുക്കേണ്ടതുണ്ട്, എടുക്കരുതാത്തതുണ്ട്. ഇത് നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഇരിക്കണം. എല്ലാം എനിക്കെടുക്കാനുള്ളതല്ല, എന്നാൽ എല്ലാം എനിക്കെടുക്കാതിരിക്കാനുള്ളതുമല്ല. എനിക്കെടുക്കാനുള്ളത് ഞാൻ എടുക്കണം. പൗലോസ് ഈ ഒരു ആലോചന സഭയ്ക്ക് കൊടുക്കുമ്പം എടുക്കേണ്ടതെന്തെന്നും എടുക്കരുതാത്തതെന്തെന്നും രണ്ടും പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ വലുതായിട്ട് കാണുന്നൊരു കാര്യം, നമുക്ക് പോരാട്ടം ജഡമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ വ്യക്തിയ കാര്യം, അവരിൽ നിന്ന് എനിക്ക് പോരാട്ടം, അവരാ എനിക്കെതിരെ, അവരൊരൊറ്റ വ്യക്തിയാ ഇതിനെല്ലാം കാരണം പറയാറുണ്ട്. പക്ഷെ പൗലോസ് എന്നാ പറയുന്നതെന്ന് അറിയാമോ? അതെന്നാ കാര്യം? അത് ആത്മാവുള്ളൊരു മനുഷ്യൻ പ്രാപിച്ച വെളിപ്പാടാണ്. പൗലോസ് എന്നാ പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ എടുത്തു വെച്ച കാര്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അപ്പൊ എനിക്ക് എടുക്കേണ്ടാത്ത കാര്യമാണ്, പക്ഷെ ഞാൻ അതിനെ എടുത്തു വെച്ചേക്കുന്നേ. ഒരേ ആ സ്ഥാനത്ത് നിനക്ക് ഇന്ന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആരുടെ പേരും നിനക്ക് കൊണ്ടുവരാൻ കേട്ടോ. നമ്മൾ പറയുന്നവരാ, നമ്മൾ വ്യക്തികളുടെ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരാ. പൗലോസ് പറഞ്ഞു എടുക്കണ്ട, നമ്മൾ പൗലോസ് ജനിക്കുന്നതിന് മുന്നേ അതെടുത്തു വെച്ചോണ്ട് നിൽക്കുന്നവരാ. സത്യമല്ലേ? സത്യമല്ലേ? ആണ്. ഞാനും എൻ്റെ അജ്ഞതയുടെ സമയത്ത് അത് ചെയ്തിട്ടുണ്ട്. മീൻസ് ആ വിഷയം പ്രാർത്ഥിക്കരുത് എന്നല്ല പാസ്റ്റർ പറഞ്ഞത്. ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന പോരാട്ടം അങ്ങനെ പ്രാർത്ഥിക്കുക, ആ വ്യക്തി മുടിഞ്ഞു പോട്ടെ, അവര് തകർന്നു പോട്ടെ, അവരുടെ ജീവൻ എടുക്കണേ, അതിന്റെ റൈറ്റ് നമുക്കില്ല. നമ്മളത് ദൈവവചന വിരുദ്ധമായി പ്രാർത്ഥിക്കുകയാണ്. എന്നോട് ചില വ്യക്തികൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
എൻ്റെ ആയുസ് എടുക്കാൻ വേണ്ടി ഒന്ന്. നോ, ഐ കാണ്ട്. എനിക്കതിനുള്ള അതോറിറ്റി ഇല്ല, റൈറ്റ് ഇല്ല. ആയുസിൻ്റെ ഉടയവൻ ദൈവമാണ്. അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കണം. പൗലോസ് എടുക്കാൻ പറയുന്നിടത്ത് എടുത്തുകൂടാത്ത കാര്യവും കൂടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അടുത്തത് എടുക്കേണ്ടത് പറയുന്നുണ്ട്. ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് പറയുന്നുണ്ട്. കൺസിഡർ ചെയ്യേണ്ടാത്തത് ഇവിടെ പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യേണ്ടത് വാഴ്ച, അധികാരം, അന്ധകാരം, ദുഷ്ടാത്മാ സേനകൾ, ഇതുമായിട്ടാണ് ചുരുക്കി പറഞ്ഞാൽ. സഹോദര, നമ്മൾ എടുക്കേണ്ടാത്ത കാര്യത്തെ ഇവിടെ എടുത്തു പിടിച്ചുകൊണ്ട് കൺസിഡർ ചെയ്യേണ്ട അസംഖ്യം കാര്യങ്ങളെ നമ്മൾ കാണാതെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ആത്മീയ ജീവിതം വിജയകരമാകും? നിങ്ങൾ പറ, നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളല്ല എന്ന് പൗലോസ് പറയുമ്പം അള്ളിപ്പിടിച്ചേക്കുന്നത് ജഡരക്തങ്ങളാണ്. ഇവരാണ് കാരണം, ഈ സ്ത്രീയാണ് കാരണം, ഇവരൊരുത്തനാ കാരണം, ഈ മനുഷ്യനാ കാരണം എന്ന് പറഞ്ഞ് നമ്മൾ അയാളെ കയറി പിടിച്ചു. എടുക്കേണ്ട അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഉണർന്ന് കാണേണ്ട ഇല്ലെങ്കിൽ വെട്ടേണ്ട, പോരാടേണ്ട, തകർക്കേണ്ട, ബന്ധിക്കേണ്ട, ക്യാൻസൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണത്? എന്താണത്? വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരം, ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, ആറു കൂട്ടം കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് പറയുകയും നീ ജഡരക്തങ്ങളെ കൺസിഡർ ചെയ്യണ്ട എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആറ് കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ഞാൻ കൺസിഡർ ചെയ്യേണ്ടാത്ത കാര്യത്തെ ശാസിച്ചും ബന്ധിച്ചും ഭത്സിച്ചും കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ വിടുതൽ നടക്കും? ഇതാണ് സാത്താന്റെ തന്ത്രം. സഹോദര, എനിക്ക് ജയമെടുക്കേണ്ട മേഖലകളും എനിക്ക് ജയം കിട്ടാത്തതിൻ്റെ കാരണങ്ങളും എൻ്റെ ബുദ്ധിമണ്ഡലത്തിനും എൻ്റെ ആത്മമണ്ഡലത്തിനും മറയായിട്ടുകൊണ്ട് അതേ ആത്മീയ ജീവിതത്തിൽ എന്നെ ഒരു വിഡ്ഢിവേഷം കെട്ടിച്ച് യാതൊരു തട്ടും കിട്ട, ഒരു ഡമ്മിക്കിട്ട് തട്ടുന്നത് പോലെ നമ്മൾ പ്രാർത്ഥന കൊണ്ടും ശാസന കൊണ്ടും വചനം കൊണ്ടും ഡമ്മിക്കിട്ട് തട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ സാത്താൻ ഈ ആറ് വഴികളിൽ കൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കും. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഇതാ പറയുന്ന സാത്താൻ ഈ ലോക ഈ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് പറയുന്നത് വിശ്വാസം എന്ന ഒരായുധം ഇല്ലാത്ത വ്യക്തിയെക്കുറിച്ചാണ്. സമയം കഴിഞ്ഞു. വിശ്വാസം എന്ന ആയുധമില്ല. ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി ആത്മനിറവിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് വേഗം വായിച്ചിട്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. സമയം കഴിഞ്ഞു. ഒന്ന് പറയാം. അരയ്ക്ക് ചുറ്റും നീ ബെൽറ്റായിട്ട് കെട്ടേണ്ടത് സത്യം. സർവായുധ വർഗങ്ങളിലേക്ക് ഞാൻ തൊടുകയാണ്. അരയ്ക്ക് ചുറ്റും ബെൽറ്റായിട്ട് കെട്ടേണ്ടത് സത്യം. അസത്യത്തിലൂടെയാണ് സാത്താൻ ഇന്ന് സഭയെ വാടകോരിക്കൊണ്ടിരിക്കുന്നത്. സത്യം അറിഞ്ഞാൽ ഇന്ന് നിങ്ങളിൽ പലർക്കും ഈ ആശയങ്ങൾ പുതുതായിരിക്കും. ഈ സത്യം ഒരു സഭ തിരിച്ചറിഞ്ഞാൽ ആ സഭയ്ക്കകത്ത് ഉണർവ് നടക്കും. ഞാനത് ആത്മാവിൽ പ്രവചിക്കുകയാണ്, ഈ ഓൺലൈൻ മീറ്റിംഗിനകത്ത് ഭയങ്കര ഉണർവ് വ്യാപരിക്കും. ഹല്ലേലൂയ. കാരണം സാത്താന്റെ കേന്ദ്രത്തിനകത്താണ് നമ്മൾ ഈ ബോംബ് വെക്കുന്നത്. ദൂരക്കൂട്ടിയും മാറിയൊന്നും നിന്നല്ല, അവന്റെ കേന്ദ്രത്തിനകത്താ ബോംബ് വെക്കുന്നത്. സത്യമെന്ന അരക്കെട്ട് നിനക്കൊണ്ടാകണം. അസത്യം ഉപയോഗിച്ചാണ് പ്രധാനമായും യുദ്ധം ചെയ്യുന്നത്. ചിലപ്പോ സാത്താന്റെ അസത്യം സത്യത്തിന്റെ മുഖംമൂടി ധരിച്ചായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പൊ നിങ്ങളോട് ഒരു വ്യക്തി പ്രാർത്ഥിച്ച് പറയുന്നതാണെങ്കിലും അല്ലാണ്ട് പറയുന്നതാണെങ്കിലും അതാണ് സത്യമെന്ന് നിങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാത്താനെ ജയിക്കാൻ കഴിയില്ല. എന്നാൽ സത്യമെന്ന അരക്കച്ച നിങ്ങൾ മുറുക്കി കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കബളിപ്പിക്കാൻ ശത്രുവിന് കഴിയത്തില്ല. നമ്പർ വൺ,
ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ജയം വേണം. നിങ്ങൾ ഉറച്ചു നിൽക്കണം. ശത്രുവിനോട് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ടിയിരിക്കണം. ആ സത്യമാണ് ഈ സത്യം, വിശുദ്ധ ബൈബിൾ എന്ന സത്യം. നമ്പർ ടു, ഞാൻ സമയക്കുറവുകൊണ്ട് സ്പീഡിൽ അങ്ങ് പോവാം. നീതി എന്ന കവചം. നമ്മുടെ ഒരു റോമൻ പട്ടാളക്കാരനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി കവേർഡ്. ഇത് മനുഷ്യനാണോ ദൂതനാണോ അതോ ഇനി അന്യഗ്രഹ ജീവിയാണോ എന്ന് നമുക്ക് തോന്നും. അത്രയും ഷീൽഡിനകത്താണ് ആ വ്യക്തി സുരക്ഷിതനായിരിക്കുന്നത്. ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും ദൈവം തന്നിരിക്കുന്ന കവചം. ആ ഇരുമ്പ് കവചം ഒന്നും ഭേദിച്ച് അങ്ങനെ ഇങ്ങനെ അയാളെ ശരീരത്തിൽ തൊടാൻ പറ്റിയല്ല. അത്രയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും കവചം എന്ന് പറയുമ്പോൾ. തല മുതൽ പാദം വരെ കവേർഡായിട്ട് നിൽക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഈ നീതി. ഹൃദയത്തെയാണ് കവർ ചെയ്യുന്നത്. ഹൃദയത്തിനകത്ത്, ഹൃദയ നെഞ്ചിലാണ് ആ കവചം അവർ പിടിച്ചേക്കുന്നത്, അവർ ധരിച്ചേക്കുന്നത് നെഞ്ചിലാണ്. ഈ നെഞ്ചിൽ ധരിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഹൃദയവുമായി കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നീതി എന്ന കവചവും അങ്ങനെയല്ലേ അവിടെ വായിക്കുന്നത്? നമ്മള് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും ഹൃദയത്തെ മാർക്കവചം കൊണ്ട് നമുക്ക് സംരക്ഷിക്കാം. ഹൃദയം എല്ലാ നന്മയുടെയും തിന്മയുടെയും എല്ലാ വികാരത്തിൻ്റെയും ഉത്ഭവസ്ഥാനമാണ്. ഹൃദയം എല്ലാ വികാരങ്ങളുടെയും വിശ്വസ്തതയുടെയും ഇരിപ്പിടമായി നമുക്ക് ഹൃദയത്തെ എടുത്താൽ ഒരു വ്യക്തി ക്രിസ്തീയ ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും അവൻ്റെ ഔദ്യോഗിക മേഖലകളിലാണെങ്കിലും അവൻ നിൽക്കണമെങ്കിലും നിലനിൽക്കരുതെങ്കിലും ഈ ഹൃദയത്തിൻ്റെ ഉറപ്പ് പോലെയും വിശ്വാസം പോലെയും ഇരിപ്പ് പോലെയുമായിരിക്കും ബാക്കി കാര്യങ്ങൾ. ഇന്ന് ഹൃദയം, അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നിരിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുഹൃത്തെ, നിന്റെ ഹൃദയത്തിന് നേരെയാണ് ശത്രു പല പദ്ധതികളും എഴുതിവിടുന്നത്. എന്താ കാരണം? നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ മാർക്കവചത്തിന് എന്തോ ഡാമേജ് പറ്റിയിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഭക്തൻ ഒരു ദൈവപൈതൽ എടുക്കേണ്ട സർവായുധ വർഗത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട് പറയുന്ന ഒന്നാണ് സുഹൃത്തെ, ഹൃദയത്തിന് നേരെ വെക്കേണ്ട, മനസ്സിന് നേരെ വെക്കേണ്ട മാർക്കവചം. ആ മാർക്കവചത്തിന് എന്തോ ഡാമേജ് പറ്റിയത് കൊണ്ടാണ് സകലവും നിന്റെ ഹൃദയത്തിൽ തന്നെ വന്ന് തറയ്ക്കുന്നത് അല്ലേ? ഒരു വാക്കാകട്ടെ, ഒരു പ്രവൃത്തിയാകട്ടെ, ഒരു സംഭവമാകട്ടെ, കണ്ണുകൊണ്ട് കാണുന്നതാകട്ടെ, കാതുകൊണ്ട് കേൾക്കുന്നതാകട്ടെ, ഇതെല്ലാം ചെന്ന് വീഴുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. എന്ത് സംഭവിക്കും? ഹൃദയമാകെ ഉറപ്പില്ലാത്തതായി തീരും, ഹൃദയമാകെ അസ്വസ്ഥപ്പെടും, അലങ്കോലപ്പെടും. അത് വീടിനകത്ത് പ്രതിഫലിക്കും, അത് ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിഫലിക്കും, അത് കൂട്ടായ്മകളിൽ പ്രതിഫലിക്കും, അത് ബന്ധങ്ങളിൽ പ്രതിഫലിക്കും. കണ്ടോ സാത്താന്റെ ആ ഒരു പദ്ധതി എങ്ങനെയാണെന്ന്? ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ നീതി എന്ന കവചമെടുക്കുക. എന്നാൽ ദൈവത്തിൻ്റെ നീതി കൊണ്ട്, ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് അറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ തന്നെ നമ്മൾ പരിശോധിക്കണം. ദൈവത്തിൻ്റെ നീതി കൊണ്ടും നീതിയുടെ വചനങ്ങൾ കൊണ്ടും ഹൃദയത്തിനകം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സാത്താനീയ വിത്തുകളും വീഴത്തില്ല. അവൻ വിതയ്ക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അവൻ വിതയ്ക്കും, പക്ഷേ ആ കവചത്തിൽ തട്ടി അത് തെറിക്കും. അവൻ വിതയ്ക്കും,
പക്ഷെ ആ കവചത്തിൽ തട്ടി അത് തെറിക്കും. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കവചം നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കുക. ദൈവവചനത്തിനകത്തുണ്ട് നീതിയുടെ കവചം. അവനെക്കുറിച്ചുള്ള നീതി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവനാൽ എനിക്ക് ലഭിച്ച ലഭ്യമായ നീതി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭാവിയിലുള്ള നീതിയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കുള്ള എല്ലാ നന്മകളെക്കുറിച്ചും ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ആ നീതിയുടെ കവചം ഞാൻ ധരിക്കുകയാണെങ്കിൽ, ആ ആയുധം ഞാൻ എടുക്കുകയാണെങ്കിൽ, സാത്താന്റെ യാതൊന്നും എൻ്റെ ഹൃദയത്തിന് നേരെ തൊടുകയില്ല. നമ്പർ വൺ, സത്യമെന്ന അരക്കച്ച. രണ്ട്, നീതി എന്ന കവചം. ഇപ്പോൾ ആരെയും, ഹൃദയവും, ഇത് രണ്ടും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. മൂന്നാമത്, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, അത് കാലിന് ചെരുപ്പ്. സമാധാന സുവിശേഷം, സത്യമറിയുക, ഈ കേട്ടോണ്ടിരിക്കുന്ന സുവിശേഷം നിങ്ങളുടെ സമാധാനത്തിനുള്ളതാണ്, നിങ്ങളുടെ സമാധാനത്തിനുള്ളതാണ്, നമ്മുടെ സമാധാനത്തിനുള്ളതാണ്, മുഴു ലോകത്തിൻ്റെ സമാധാനത്തിനുള്ളതാണ്. അതിന് ദൈവവചനം പറയുന്നു ഒരുക്കം. സഹോദരൻ, ഒരുങ്ങണം. അത് നിങ്ങൾ ഒരു യാത്രയ്ക്ക് പോകാനാണെങ്കിലും, നിങ്ങളൊരു കാര്യം ചെയ്യാനാണെങ്കിലും, നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യാനാണെങ്കിലും, നിങ്ങൾ പ്രാർത്ഥിക്കാനാണെങ്കിലും, നിങ്ങൾ യാത്ര പോകാനാണെങ്കിലും, നിങ്ങൾ വിടുതലെടുക്കാനാണെങ്കിലും, നിങ്ങൾ ഒരുങ്ങണം. അപ്പോഴേ ആ ഒരുക്കമുള്ളവനെ സുവിശേഷം സമാധാനമുള്ളതാകുന്നുള്ളൂ. നമ്മൾ പലരും അതിലൊക്കെ വളരെ, നമ്മൾ പുറത്തു പോകാൻ നന്നായിട്ട് ഒരുങ്ങുന്നവരും അകത്തേക്ക് എടുക്കാനുള്ളതിന് ഒട്ടും ഒരുക്കമില്ലാത്തവരുമാണ് പലരും. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, പലരും. പക്ഷെ നമുക്ക് അതിൽ നിന്നൊന്നും പ്രാപിക്കാനൊക്കത്തില്ല. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കും. സുവിശേഷം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോരാട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അത്ഭുതപ്പെടരുത്. ദൈവത്തിന്റെ വചനമെടുത്തിട്ടുള്ള ദാസന്മാർക്ക് നേരെ എല്ലാം പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. സുവിശേഷം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോരാട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടരുത്. അതെല്ലാം തിരുവെഴുത്തിനകത്ത് നടപ്പുള്ള സംഭവങ്ങൾ, നടന്നിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. സുവിശേഷത്തെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ലോകം അറിയും? എന്നെ പോലെ 10 പേർ സുവിശേഷം പറയുന്നില്ലെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ലോകം ഈ സത്യം അറിയും? നിങ്ങളെപ്പോലെ 10 പേർ സുവിശേഷം ഒരു വ്യക്തിയോട് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളത് നിർത്തിയാൽ സുവിശേഷം എങ്ങനെ പ്രഘോഷിക്കപ്പെടും? സോ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അതെന്തു തന്നെ ആകട്ടെ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് ചെയ്യുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കുന്നു. ഇന്ന് ഈ സമയം തന്നെ ദൈവത്തിൻ്റെ സർവായുധവർഗം അതിനുവേണ്ടി എടുക്കാൻ പരിശുദ്ധാത്മവാഹ്വാനം ചെയ്യുകയാണ്. കാലിന് ചെരുപ്പ്. കാരണം സുവിശേഷ ഘോഷണം അനാവശ്യമാണെന്നും അത് അനാവശ്യമാണെന്നും അത് ലോകത്തിന് ആവശ്യമില്ലാത്തതാണെന്നും പറഞ്ഞ് പലരെയും പരിഹസിക്കുന്ന ഒരു പദ്ധതി പിശാച് തയ്യാറാക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് കളിയാക്കുന്നത്, നിങ്ങൾ ദൈവവചനം കേൾക്കുന്നതിന് കളിയാക്കുന്നത്. നിനക്ക് എപ്പോഴും ഇത് തന്നെയാണോ പരിപാടി, വേറെ പരിപാടിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ച് നിങ്ങളെ പരിഹസിക്കുന്നത് സുവിശേഷ ഘോഷണത്തിന് എതിരെ നിൽക്കാൻ ശത്രു ഉള്ളത് കൊണ്ടാണ്. പിശാച് ഏറ്റവും അധികം എഴുന്നേൽക്കുന്നത് ഈ വിശുദ്ധ തിരുലിഖിതം നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴാണ്. നമ്മൾ ഈ തിരുവെഴുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ അതുപോലെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. സുഹൃത്തെ, നീ പ്രാർത്ഥിക്കുന്നതിൽ ചിലർ കളിയാക്കുന്നു, നീ ഇപ്പോൾ വിശ്വാസത്തിൽ വന്നതിന് ചിലർ പരിഹസിക്കുന്നു, നിങ്ങളിപ്പോൾ ഒരു വേറിട്ട ജീവിതം നയിക്കുന്നത് കൊണ്ട് ചിലർ നിങ്ങളെ ആക്ഷേപിക്കുന്നുവെങ്കിൽ അതൊന്നും യാദർശികമല്ല. സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളാണ് അതിന് നടുവിൽ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ സർവായുധവർഗം എടുക്കുന്ന പക്ഷം, നിങ്ങൾ ദൈവത്തിന്റെ സർവായുധപക്ഷം എടുക്കുന്ന പക്ഷം അതൊക്കെയും നിർവീര്യവും നിഷ്ക്രിയവുമായി പോകും. താഴേക്ക് വരുമ്പോ, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം. ഇതില്ലാതെ ഒന്നും നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിലേത് 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വീക്കായാൽ നമുക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതാണ് ഇവിടെ പറയുന്നത്, ദുഷ്ടന്റെ തീയമ്പുകളെ. ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ ആശ്രയമാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം. അയ്യോ, പൗലോസൊക്കെ ജീവിച്ചത് തന്നെ വിശ്വാസത്തിലാണ് അല്ലേ? നമുക്കൊരുപാട് കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് പഠിക്കാനുണ്ട്. പൗലോസൊക്കെ ജീവിച്ചത് തന്നെ വിശ്വാസത്തിലാണ്. തനിക്ക് പ്രാർത്ഥനയുള്ളത് കൊണ്ട് മാത്രമാണ് താൻ അങ്ങനെ ജീവിച്ചു പോയത്. എന്നാൽ ആ വിശ്വാസത്തിലാണ് താൻ ചെയ്തിട്ടുള്ള സകലത്. ഞാൻ അവിടെ കൊണ്ടങ്ങ് നിർത്തുകയാണ്, അതിന് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല.
തന്നിലൂടെ നടന്ന അസാധാരണമായ വീര്യപ്രവൃത്തികളുടെ എല്ലാം കാരണം വിശ്വാസമായിരുന്നു. ഇന്നും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിലൂടെ മാത്രമേ ഏതൊന്നിനും പരിഹാരം വീടിനകത്ത് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ആമേൻ. നിങ്ങൾ ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു മാറ്റം വരണമെങ്കിലും ഈ പറയുന്ന ദുഷ്ടന്റെ തീ അമ്പുകൾ കെട്ടുപോകുന്ന ഒരു വിശ്വാസം, അതായത് നീ വിശ്വസിക്കുന്നതിനനുസരിച്ച് ഒന്നും നടക്കാതിരിക്കാൻ തക്കവണ്ണം ശത്രു എഴുതുവിടുന്ന അവന്റെ തീയമ്പുകൾ കെട്ടാലേ നീ വിശ്വസിക്കുന്ന ചില കാര്യം നടക്കത്തുള്ളൂ. ഇത് നിങ്ങളോടുള്ള ഒരു ആത്മീയ ദൂതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉപവസിച്ചിട്ട് പോലും ചില കാര്യങ്ങൾ നടന്നിട്ടില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിപ്പിച്ചിട്ടും ചില കാര്യങ്ങൾ നടന്നിട്ടില്ല. കാരണം ദുഷ്ടന്റെ തീയമ്പ് കെടുന്നൊരു വിശ്വാസം വേണം. ഇന്ന് അങ്ങനെ ഒരു വരം ദൈവത്തോട് ചോദിച്ച്, അങ്ങനെ ഒരു വരം എനിക്ക് വേണം പിതാവേ, അങ്ങനെ ഒരു വരം എനിക്ക് വേണം കർത്താവേ. അങ്ങനെ ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ ഒരു വ്യക്തി വിശ്വാസത്തിൽ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ അവൻ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുകളിലൂടെ കാര്യങ്ങളെ അനലൈസ് ചെയ്യത്തുള്ളൂ. അത് കപ്പൽ യാത്രയിൽ നമ്മൾ കണ്ടതാണ്. ദൈവിക വെളിപ്പാടിന്റെ കാഴ്ചപ്പാടിലൂടെ പൗലോസ് പറയുന്ന കാര്യങ്ങളൊന്നും ജഡത്തിൽ വസിച്ചവർ അംഗീകരിച്ചില്ല. നിങ്ങൾ അറിയുന്ന സത്യമൊന്നും എല്ലാ മനുഷ്യരും അംഗീകരിക്കത്തില്ല. നിങ്ങൾ പറയുന്ന സുവിശേഷമൊന്നും പെട്ടെന്ന് ആരും അംഗീകരിച്ചോളണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വ്യക്തിപരമായി ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവിക കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യാനും നിങ്ങൾക്ക് ആ ജീവിതത്തിൽ ഏതൊരു വിഷയത്തിനാണോ അതിന് വിടുതലിന് തടസ്സമായി നിൽക്കുന്ന ശത്രുവിൻ്റെ തീയമ്പുകളെ തകർത്തുകൊണ്ട് നിങ്ങൾക്ക് ജയമെടുക്കാനും കഴിയും. അത് ദൈവത്തിൻ്റെ വചന സത്യമാണ്. അടുത്തത് രക്ഷയെന്ന ശിരസ്ത്രം. രക്ഷയെന്ന ശിരസ്ത്രം, ഹെൽമറ്റിനെ കുറിച്ചാണ് ആ ശിരസ്ത്രം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തല. നിങ്ങൾക്ക് ഈ കൈകൊണ്ട് എടുക്കുന്ന ഭാരം ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ തല കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കൈ കൊണ്ട് വലിച്ചു തൂക്കുന്ന എത്ര ഭാരവും നിങ്ങൾക്ക് തല കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ തലയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കൈ കൊണ്ട് പ്രയോജനവുമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് കാലുകൊണ്ട് ഓടുന്നത് പോലെ നിങ്ങൾക്ക് തല കൊണ്ട് ഓടാനൊക്കത്തില്ല. കാലുകൊണ്ട് ഓടുന്നത് പോലെ നിങ്ങൾക്ക് തല കൊണ്ട് ഉരുട്ടാനും ഓടാനും ഒന്നും പറ്റത്തില്ല. പക്ഷേ ഈ തലയില്ലെങ്കിൽ കാലുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. എന്നതുപോലെ തന്നെയാണ് ഈ മുഴു ശരീരവും, തല ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ മുഴു ശരീരവും കൊണ്ട് നമുക്ക് പലതും കാണിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും തലയില്ലെങ്കിൽ ഒന്നുമില്ല. സോ ഈ ശിരസ്ത്രമാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഹെൽമറ്റ്. നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നോക്കുമ്പോൾ നമുക്ക് ആത്മരക്ഷയാണ് ലഭിച്ചത്, ആത്മരക്ഷയാണ് ലഭിച്ചത് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്ക് ആത്മരക്ഷ ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്കിതിനകത്ത് ചിന്തിക്കാൻ തക്കവണ്ണം കഴിയുന്നത്. ഗ്ലോറി ടു ജീസസ്. Hallelujah.